നോക്കാം. നമ്മൾ ഇതിൽ ഞാൻ പറഞ്ഞു ഒരേ പൊട്ടൻഷ്യൽ ഉള്ള ജംഗ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂസ് ചെയ്യാം. ഒരേ പൊട്ടൻഷ്യൽസ് ഉള്ള ജംഗ്ഷൻസ് ആണ് എന്ത്, ആ എ എന്നുള്ള ടെർമിനലും അതേപോലെ തന്നെ ബി ബി എന്നുള്ള ടെർമിനലും, അല്ലെ? അതിനെ ഫ്യൂസ് ചെയ്യണേ. ബാക്കി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം. അതിനെ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മള് ഓക്കെ, ഇനി നമ്മൾ അതിനെ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും ദാ ഇവിടെയുള്ള ഈ വൈ കറണ്ട് പാസ് ചെയ്യുന്ന ഈ റെസിസ്റ്ററിലെ അത് ഇവിടെ അങ്ങോട്ട് വരച്ചു. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, അതങ്ങോട്ട് വരച്ചു. ഇനി ജംഗ്ഷൻസ് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് രണ്ട് റെസിസ്റ്റർ വരും. ആരൊക്കെ? ഈ രണ്ട് റെസിസ്റ്റർ അവിടെ വന്നു, ഇവിടെ വന്നു, അല്ലേ? ഇനി ഈ ബി ബി ജംഗ്ഷൻസ് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് രണ്ട് റെസിസ്റ്റർ വരും. ആരൊക്കെ? ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ഇവിടെ വരും, വന്നു, അല്ലേ? ഇനി ഈ ടെർമിനലിൽ നിന്ന് രണ്ട് വയർ പോകുന്നുണ്ട്, ഈ ടെർമിനലിൽ രണ്ട് വയർ പോകുന്നുണ്ട്, ഇവിടുന്നും രണ്ട് വയർ പോകുന്നുണ്ട്, ഇവിടുന്നും രണ്ട് വയർ പോകുന്നുണ്ട്, അല്ലെ? ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പം ഇവിടുന്ന് രണ്ട് വയർ പോകുന്നുണ്ട്, രണ്ട് വയർ പോകുന്നുണ്ട്, അല്ലെ? അതേപോലെ തന്നെ ഇവിടുന്നും രണ്ട് വയർ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം എന്ത് ചെയ്യാം, ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിനെ ഞാനിപ്പം എന്താണ് അഡ്മിറ്റ് സി എന്ന് കൊടുത്തു, സി എന്ന് കൊടുത്തു. സാർ അത് ബി എന്ന് തന്നെ കൊടുക്കാൻ പറ്റൂലേ? ഏതാ ഇപ്പൊ സി എന്ന് കൊടുത്ത പോയിന്റ് ബി എന്ന് തന്നെ കൊടുക്കാൻ പറ്റൂലേ? അതായത് ഇവിടെ എന്ത് ചെയ്യാന്നാല് നമ്മള് ഒരേ പൊട്ടൻഷ്യൽ ഉള്ള ജംഗ്ഷൻ ഫ്യൂസ് ചെയ്യാം എന്ന് പറയുമ്പം നീ എന്ത് ചെയ്യരുത് എന്നാല് നമുക്ക് ഇവിടെ സൈഡിലുള്ള ഒരേ പൊട്ടൻഷ്യൽ ഉള്ള ജംഗ്ഷൻസ് ഫ്യൂസ് ചെയ്യാം, ഇവിടെ ഈ സൈഡിലുള്ള ഒരേ പൊട്ടൻഷ്യൽ ഉള്ള സിമെട്രിക്കൽ ആയിട്ടുള്ള ജംഗ്ഷൻസ് ഫ്യൂസ് ചെയ്യാം. സിമെട്രി കൂടി നോക്കിയിട്ട് ഇവിടുന്ന് ഒരു ബൈലാറ്ററൽ സിമെട്രി കൺസിഡർ ചെയ്യാം, ഈ വൈനെ ഒഴിവാക്കിയിട്ട് ബാക്കി ഒരു ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, ബൈലാറ്ററൽ സിമെട്രിയിലൊന്നും നോക്കാതെ നമ്മൾ എല്ലാ ജംഗ്ഷൻസിനെയും ഫ്യൂസ് ചെയ്യാന്ന് പറയുന്ന പരിപാടി നമ്മൾ നോക്കിയോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പോയിന്റില് നമുക്ക് ഈ പോയിന്റ് സി ആണ് വെച്ചോ, അതൊരു യുണീക്ക് ആയിട്ടുള്ള പോയിന്റാണ്, യുണീക്ക് ആയിട്ടുള്ള പോയിന്റ്. അതിന് സിമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെ ഉണ്ടാവും, അത് ഫ്യൂസ് ചെയ്യല്ല, അതുകൊണ്ട് ഞാൻ അതിനെ ഡി നിരിച്ചു. ഓക്കെ, ഇനി നമ്മള് ഇവിടെ നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പം നോക്കിക്കോ, ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിനങ്ങോട്ട് ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട് അല്ലേ, ആ സി എന്ന് പറയുന്ന പോയിന്റിന് അക്രോസ് ആയിട്ട് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇത് ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാൾക്കാരും പാരലൽ ആയില്ലേ. അപ്പം ഇവിടെ നോക്കിക്കോ, ഈ സി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇത് ഇവിടെ മാർക്ക് ചെയ്തത്, സി. അങ്ങനെയാണെങ്കിൽ ആ സിക്ക് അക്രോസ് ആയിട്ട് രണ്ടെണ്ണം ഉണ്ട്, എ ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പോയി. ഇങ്ങനെ ഇപ്പോഴുള്ള ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ഇവിടെ കാണിച്ച ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് ഇതാ ഈ രണ്ടാൾക്കാർ. ഓക്കെ, ഇനി സിക്കും ഡിക്കും അക്രോസ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഈ ഡി എന്ന് പറയുന്ന ടേർമിനല് ഇതാ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഈ ബിയും ബിയും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വയർ റെസിസ്റ്റർ ഇവിടെ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഇവിടെ ഉണ്ട്. ആ രണ്ട് റെസിസ്റ്റേഴ്സ് നമുക്ക് ഇതാ ഇവിടെ വരയ്ക്കാം. ഈ വരച്ച റെസിസ്റ്റർ ആണ് ഇത്, ഈ റെസിസ്റ്റർ ആണ് ഇത്. ഇനി സിക്കും ഡിക്കും അക്രോസ് ആയിട്ട് റെസിസ്റ്റർ ഇതാ ഇവിടെ ഉണ്ട്. എല്ലാ റെസിസ്റ്ററും ആയോ? ഇല്ല. ഇനി നമുക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാല് ഈ പോയിന്റ്സ് എ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഉള്ള പോയിന്റ് അല്ലേ, ഇത് ബി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഉള്ള പോയിന്റ് അല്ലേ. ഇനി എക്കും ബിക്കും അക്രോസ് ആയിട്ട് ഇതാ ഇങ്ങനെ റെസിസ്റ്റർ ഉണ്ട്, എക്കും ബിക്കും അക്രോസ് ആയിട്ട് ഇങ്ങനെ റെസിസ്റ്റർ ഉണ്ട്, ആ റെസിസ്റ്റർ ഇതാ അവിടെ. ഓക്കെ,
എ ഒരേ പൊട്ടൻഷ്യൽ ടെർമിനലാണ്, അത് ഫ്യൂസ് ചെയ്തു. അത് ഫ്യൂസ് ചെയ്തപ്പോ എന്ത് ചെയ്താല് ഈ റെസിസ്റ്റർ ഓരോരോ ആൾക്കാരെ നോക്കിക്കും, ഓരോരോ ആൾക്കാരായിട്ട് കാണും. ഈ റെസിസ്റ്റർ ആണ് ഇത്, ഈ റെസിസ്റ്റർ ആണ് ഇത്, പിന്നെ ഈ റെസിസ്റ്ററിലെ അതാണ് ഇത്, ഈ റെസിസ്റ്ററിലെ അതാണ് ഇത്, പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടാവും ആ റെസിസ്റ്റർ ആണ് ഇതാ, ഇവിടെ റെസിസ്റ്റർ ഉണ്ട് അതാണ് ഇത്. ഇനി ഈ റെസിസ്റ്റർ ആണ് ഇത്, ദിസ് വൺ ഇസ് ദിസ് റെസിസ്റ്റർ, ആൻഡ് ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് ഈ രണ്ട് റെസിസ്റ്റേഴ്സ്, പിന്നെ നടുവിലുള്ള ഈ കിടക്കുന്ന അടുത്തവിടെ ഉണ്ട്. എക്സ്ട്രീം ബാക്കിൽ ഒന്നുണ്ട്, നോക്കട്ടെ. എക്സ്ട്രീം ബാക്കിലുള്ള അതും എ ക്യു ബി ക്യു ക്രോസ് അല്ലേ, ആണ് ഇപ്പൊ നമ്മള് മാർക്ക് ചെയ്യാത്ത ഏതാ, ഇത് മാർക്ക് ചെയ്തു ഇത്. അപ്പൊ എക്സ്ട്രീം ബാക്കിലുള്ള റെസിസ്റ്റർ ഇതാ, ഇവിടെ ഉള്ള ഞാൻ മാർക്ക് ചെയ്തില്ലല്ലോ ഇതിൽ കിട്ടും, അതും ആർക്കും ആർക്കും ക്രോസ് അല്ല, എ ക്യു ബി ക്യു ക്രോസ് അല്ല, അപ്പൊ എ ക്യു ബി ക്യു ക്രോസ് ആയിട്ട്. ഇപ്പൊ കംപ്ലീറ്റ് ആയില്ലേ, ഇതാ എക്സ്ട്രീം ബാക്കിലുള്ള റെസിസ്റ്ററിന് പകരം ഇതായത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആറ്, ഈ രണ്ട് ആറും ആറും കൂടി പാരലൽ ആവുമ്പം എന്ത്, ആർ ബൈ ടു. പിന്നെ ഇവിടെ ഉള്ള ഈ രണ്ട് ആൾക്കാര് പാരലൽ ആണ്, അതിന് പകരം ആർ ബൈ ടു. ഇയാള് ആർ എൻ, ആർ എൻ. ഈ രണ്ടാൾക്കാര് പാരലൽ ആണ്, ആർ ബൈ ടു. നിങ്ങൾ നോക്കണേ ഞാൻ തെറ്റിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ രണ്ടാൾക്കാര് പാരലൽ ആണ്, അതിന് ആർ ബൈ ടു. ഇനി ഈ രണ്ടാൾക്കാര് പാരലൽ ആണ്, ആർ ബൈ ടു. അങ്ങനെ അപ്പം ഈ രണ്ട് ടെർമിനലിനെ ക്രോസ് ആയിട്ടുള്ളത് ഇങ്ങനെയായി. ഇനി ഇതിനെ സോൾവ് ചെയ്തൂടെ, ഈ മൂന്നാൾക്കാരെങ്ങനെയാ സീരീസ്, ആർ ബൈ ടു, ആർ ബൈ ടു സീരീസ് ആണ്, ആറ് ആർ പ്ലസ് ആറ് ടു ആർ അല്ലേ. അപ്പം ഇതിന്റെ ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് ഇവിടെ ആര് വന്ന്, അവർക്കൊക്കെ കൂടി പ്രകാരം എന്താ പകരം ടു ആർ അല്ലേ. പിന്നെ ഇവിടെ ഒരു ആർ ബൈ ടു ഉണ്ട്, ഇവിടെ ഒരു ആർ ബൈ ടു ഉണ്ട്, ഇവിടെ ആർ ബൈ ടു, ആൻഡ് ദേർ ഇസ് എൻ ആർ ഓവർ അല്ലേ. ഇനി ഈ ടു ആറും ആർ ബൈ ടു, ടു ആറും ആർ ബൈ ടു എങ്ങനെയാ, അനി ബാക്കിയുള്ള നിങ്ങൾ ചെയ്യും, ഫൈനൽ ആൻസർ പറയും, ബാക്കിയുള്ളത് ചെയ്തിട്ട് ഫൈനൽ ആൻസർ പറയും. പെട്ടെന്ന് ചാറ്റില് സാർ ഓഡിയബിൾ അല്ല ആർക്കും, നൂറക്ക് മാത്രമാണോ ഈ പ്രശ്നം ഉള്ളത് ഞാൻ പറയുന്നത് കേൾക്കാണ്ടിരിക്കുന്നത്, അതോ എല്ലാവർക്കും ഇതേമാതിരി തന്നെയാണോ? ഏ ഓഡിയബിൾ കേൾക്കുന്നുണ്ട്, ആ ക്ലിയർ ആവുന്നില്ല. പക്ഷെ എന്തായാലും നമ്മളിവിടെ ചെയ്യുന്നു, ഇതും കൂടി ആയതുകൊണ്ട് നമുക്ക് ഏകദേശം കാര്യങ്ങൾ കത്തി വരുന്നുണ്ടോ? ഇത് മനസ്സിലായോ? ഇത് നമ്മൾ സംസാരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, ഇത് അത്യാവശ്യം നല്ല മരുന്ന് സാധനമാണ്, ലെവൽ കൂടിയ സാധനങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനെങ്ങനെ ഇമാജിൻ ചെയ്യണം, എങ്ങനെ 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 പോകും. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ റിസൾട്ട് ഓർത്ത് വെക്കുന്നതാണ് കുറച്ചു സുഖം. ഇനിയിപ്പോ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഓർത്ത് വെക്കണം, അതും ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്, വേറെ ആരെങ്കിലും ഒരാളും കൂടി ആൻസർ പറയുകയാണെങ്കിൽ നമുക്കത്. ഇതിലിപ്പം അയച്ചതിൽ ഒരാൾ അയച്ച ആൻസർ ശരിയാണ്, ഒരാൾ അയച്ച ആൻസർ തെറ്റാണ്. ആർ ബൈ ത്രീ എന്നുള്ള ആൻസർ തെറ്റാണ്. ആൻസർ പെട്ടെന്ന് പെട്ടെന്ന്. ആ എന്നാല് ഞാനിതിന്റെ ആൻസർ പറയട്ടെ, നമ്മൾ ചെയ്ത് നോക്കേണ്ടി. സെവൻ ബൈ ട്വൽവ് ആർ ആണ് നമുക്കിതിന്റെ ആൻസർ കിട്ടുന്നത്.
ഈ ആൻസർ കിട്ടിയോ? വേറെ ആർക്കെങ്കിലും? ഒരാൾ ഈ ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. 7/12. Anyone get this answer? ഞാൻ എന്റെ മോക്ക് വരച്ചു കൊടുത്തേ. അയ്യോ, അപ്പം അടുത്തത്, അതായത് ഇനി നമുക്ക് ഇതിന്റെ ഒരു ട്രിക്ക്, ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമുല റിമെമ്പർ ചെയ്യാനുള്ള ഒരു ട്രിക്ക്. നമ്മള് ഇവിടെ നമ്മളെ മൂന്ന് സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാ മൂന്ന് സിറ്റുവേഷൻസ്? എഡ്ജ്, ഫേസ് ഡയഗണൽ, ബോഡി ഡയഗണൽ അല്ലെ. ഇത് എഡ്ജ്. ഇനി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ധാരാ ഫേസ് ഡയഗണൽ. ഇനി ഇങ്ങനെയാണ് കണക്ഷൻ എടുക്കുന്നത്, ബോഡി ഡയഗണൽ. ആ പറയ പറയ. ഈ ഓരോ കേസിലും ഈ സിമ്മട്രി എങ്ങനെയാ വരുന്നതെന്ന് വരച്ചു കാണിക്കുമോ? സിമ്മട്രി എങ്ങനെയാണ് വരുന്നത്? ആ ഇല്ല, ഇതൊന്ന് പറയട്ടാ, ഇതൊന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിപ്പം എഡ്ജ് അല്ലെ, ഇത് ഫേസ് ഡയഗണൽ, ഇത് ബോഡി ഡയഗണൽ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഡ്ജിന്റെ കേസിൽ നമുക്ക് കിട്ടിയ ആൻസർ അറിയാല്ലേ. അതേമാതിരി ഫേസ് ഡയഗണലിന്റെ കേസിൽ കിട്ടിയ ആൻസർ പറയാം, ബോഡി ഡയഗണലിന്റെ കേസിൽ കിട്ടിയ ആൻസർ പറയാം. ഈ മൂന്നെണ്ണത്തിനെയും കൂടി ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നത് എന്തിനാണെന്നാല്, ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് ഉള്ള സൈഡ് ഇതല്ലേ, അതായത് എഡ്ജിനാണ് ഇതിലിപ്പം എ ബി ക്രോസ് അല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ എ ബി ആണ് വെച്ചോ. ഫൈൻഡ് ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ ഏറ്റവും ചെറിയ ലെങ്ത് ഇതാ ഇതിനാണ് അല്ലെ, പിന്നെ ലെങ്ത് കൂടുതൽ ഇതിനായിരിക്കും, പിന്നെ ലെങ്ത് ഇതിനായിരിക്കും അല്ലെ. ആണ്, അപ്പൊ അങ്ങനെ ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാന്നാല് ഒരു വരട് ആറട്, വരട് ആറട്, വരട് ആറട്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്നാല് 1, 2, 3, 4, 5, 6 നോക്ക്. 1, 2, 3, 4, 5, 6 ഇവിടെ 7. 1, 2, 3, 4, 5, 6, 7 ഇതാണ് ആ ഓരോന്നിലെയും ആൻസർ. നോക്കി നോക്ക്, എഡ്ജിൽ എന്താ 7/12 ആറല്ലേ. നോക്കി നോക്ക്, ആണോ ആണോ 7/12 ആറല്ലേ കിട്ടിയത്? ഫേസ് ഡയഗണലില് 3/4 ആറാണ്, മറ്റേ 5/6 ആറ്. അപ്പം ഓർത്ത് വെക്കാം, 1, 2, 3, 4, 5, 6, 7 അതിൽ എഴുതേണ്ട രീതി എന്താ, എഡ്ജ് ആദ്യം, ഫേസ് ഡയഗണൽ രണ്ടാമത്, ബോഡി ഡയഗണലിൽ മൂന്നാമത്. അതായത് ഏറ്റവും ചെറിയ ലെങ്ത് ഉള്ളതിന് ആദ്യം, പിന്നെ ലെങ്ത് കൂടിയതിന് അടുത്തത് പിന്നെ അടുത്തത് അല്ലെ. ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. എന്തായാലും ഇത് വെച്ചിട്ട് ചിലപ്പം പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതിന് എന്തായാലും സിമെട്രി അല്ലേ. ഇവിടെ ഇതിൽ ഒന്നുകൂടി റിവൈൻഡ് അടിക്കുകയാണെങ്കിൽ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. ഇതില് സിമെട്രിക്കലില് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമെട്രിക്കൽ ആയുള്ള സാധനം എന്നാല്, ഒരു സിമെട്രി ഉണ്ടോ എന്ന് നോക്കുക, ഒരു ബൈലാറ്ററൽ സിമെട്രി ഉണ്ടോ എന്ന് നോക്കുക. ഇതിന് ടോട്ടൽ ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്. നിങ്ങൾ ഇതൊരു ക്യൂബായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള എന്റെ മിറർ ഇമേജ് ആണ് ഇവിടെ ഉള്ളത്. ടോട്ടൽ ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നെന്നാല്, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിന് എത്രത്തോളം കഷ്ടപ്പാടുണ്ടോ അതേ കഷ്ടപ്പാട് തന്നെയാണ് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതും ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ നോക്കി നോക്ക്, ഇവിടെ വരുന്ന കറണ്ടിന് പിന്നെ രണ്ട് വഴി കൂടെ പോകണം, ഇവിടുന്ന് വരുന്ന കറണ്ടിനും പിന്നെ രണ്ട് വഴി കൂടെ പോകണം, ഇവിടുന്ന് വരുന്ന കറണ്ടിനും പിന്നെ രണ്ട് വഴി കൂടെ പോകണം. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന കറണ്ടും രണ്ട് വഴി കൂടെ വരുന്ന കറണ്ടാണ്, ഈ വരുന്ന കറണ്ടും രണ്ട് വഴി കൂടെ വരുന്ന കറണ്ടാണ്, ഈ വരുന്ന കറണ്ടും രണ്ട് വഴി കൂടെ വരുന്ന കറണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഐ ആണെങ്കിൽ ഇവിടെയും ഐ എന്ന് എല്ലാം ഒരേ കഷ്ടതയിലൂടെ പാസ് ചെയ്യത്തുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാന്നാല്, അങ്ങനെയാണെങ്കിൽ വാട്ട് വി കുഡ് സേ ഫ്രം ദിസ് ഇസ് ഈ മൂന്ന് ടെർമിനൽസും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അതെങ്ങനെ മനസ്സിലായി? എല്ലാത്തിനും റെസിസ്റ്റൻസ് ആർ ആണ്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്. അപ്പൊ ഈ മൂന്ന് ടെർമിനലും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ആണ്, പിന്നെ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലം നോക്കുക. അതായത് ഈ മൂന്ന് സ്ഥലം ഒരേ പൊട്ടൻഷ്യൽ ആണ്, ഈ മൂന്ന് ആൾക്കാർ എന്ത് ചെയ്യാം, ഫ്യൂസ് ചെയ്തോളാം. ആ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ മിറർ ഇമേജ് സൈഡില് ഇവിടെ അതിനെ വേറൊരു കളറിൽ കാണിക്കുകയാണെങ്കിൽ ഇവിടെയും
ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. കാരണം പാസ് ചെയ്യുന്ന കറണ്ട് ഐ ഐ ഐ ആണ്, ഇപ്പൊ പിന്നെ എന്ത് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആർ ആണ്. അതുകൊണ്ട് ഈ മൂന്ന് പച്ച സ്ഥലങ്ങളും ഫ്യൂസ് ചെയ്യും. ആ മൂന്ന് പച്ച സ്ഥലങ്ങളും ഫ്യൂസ് ചെയ്യുമ്പോൾ ഇതാവും. ഈ കറുപ്പ് കാലങ്ങളും സ്ഥലങ്ങളും ഫ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാവും, പിന്നെ അതിന്റെ ഇടയിൽ ഇതാത്ര ആൾക്കാരുണ്ട് ആണ്. ഇതാണ് അതിന്റെ ഏറ്റവും ഷോർട്ടായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഇവിടെ ഉള്ള കേസിലാണെങ്കിൽ, ഇവിടെ ഉള്ള കേസിൽ ദ സിറ്റുവേഷൻ വാസ് ഇങ്ങനെ ഒരു റെസിസ്റ്റർ വയർ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു റെസിസ്റ്റർ വയർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ വരച്ച ഈ ചോപ്പ് രണ്ട് റെസിസ്റ്റർ വയറിനുള്ളിൽ കൂടി കറണ്ട് പാസ് ചെയ്യില്ല. എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾ ഇതിനെ നോക്കുക, ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബിനെ ദാ ഈ രീതിയിൽ ഒന്ന് എന്താണ് കട്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കും. ഇങ്ങനെ ഒരു പ്ലെയിനിൽ നമുക്ക് അതിനെ കട്ട് ചെയ്തായിട്ട് സങ്കല്പിക്കും. ഇങ്ങനെ ഒരു പ്ലെയിനിൽ ഇതിനെ കട്ട് ചെയ്തായിട്ട് സങ്കല്പിക്കുക. കട്ട് ചെയ്തായിട്ട് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഹാവിങ് എ പ്ലെയിൻ ലൈക്ക് ദിസ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണേ, ഇങ്ങനെ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്യുന്നതായിട്ട് ഇതിനെ സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിനും എന്ത് ചെയ്യുന്നാല് ഒരു ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്. അപ്പം എന്ത് ചെയ്യുന്നാല് നിങ്ങൾ നോക്കുമ്പം ഈ സൈഡിൽ കൂടെ പോകുന്ന കറണ്ടും ഈ സൈഡിൽ കൂടെ പോകുന്ന കറണ്ടും സെയിം ആയിരിക്കും. ഇതിലൂടെ പോകുന്ന കറണ്ട് എക്സ് എക്സ് ആയിട്ട് കൊടുക്കും, ഇതിലൂടെ വരുന്ന കറണ്ട് എക്സ് എക്സ് ആയിട്ട് കൊടുക്കും, ഈ വഴിക്ക് വരുന്ന കറണ്ട് എക്സ് എക്സ് ആയിട്ട് പോകും, ഇതിലൂടെ വരുന്ന കറണ്ട് എക്സ് എക്സ് ആയിട്ട് കൂടി വരും. അതേപോലെ തന്നെ ഇവിടെ കൂടെ വരുന്ന കറണ്ട്, ഇത് ഇയാളായിട്ട് സിമെട്രി അല്ല, ഇതും ഇതും തമ്മിലാണ് സിമെട്രി. അപ്പൊ ഇതിലൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് ഇതിലൂടെയും. അതിന്റെ അർത്ഥം ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ വി കുഡ് നെഗ്ലക്ട് ദിസ് റെസിസ്റ്റർ ആൻഡ് ദിസ് റെസിസ്റ്റർ. ആ രണ്ട് റെസിസ്റ്ററിനെ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരൊറ്റൊരു വയറായി മാറി. ഇവിടെ ഇതിന്റെ റെസിസ്റ്റർ 2R, ഇതൊറ്റൊരു വയറായി മാറി. ഇതൊറ്റൊരു വയറായിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിസ്റ്റർ 2R, പിന്നെ ഇതൊരൊറ്റൊരു വയറായി മാറി, അതിന്റെ റെസിസ്റ്റർ 2R, ഇതൊരൊറ്റൊരു വയറായി മാറി, അതിന്റെ റെസിസ്റ്റർ 2R. ഈ ആറ് ഇതവിടെ, ഈ ആറ് ഇതവിടെ, ഈ ചോപ്പ് കളറിലെ രണ്ടെണ്ണം ഒഴിവാക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ സോൾവ് ചെയ്തപ്പോ അങ്ങനെ കിട്ടി. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് എഡ്ജിൽ, എഡ്ജിലുള്ളതിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ, എഡ്ജിലുള്ളതിനെ ഇങ്ങനെയുള്ളൊരു ക്യൂബിനെ നമുക്ക് ഇതാ ഇങ്ങനെ ഇമാജിൻ ചെയ്തൂടെ, അതായത് ഫ്രണ്ട് സൈഡിൽ ലേശോട് വലുപ്പം കൂട്ടി അങ്ങോട്ട് നീട്ടി എന്താണ് ഇങ്ങോട്ട് വികസിപ്പിച്ചു വെച്ചു. ഓക്കെ, ഇതിനെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെ ഇവിടെ തന്നെ പറയായിരുന്നു ഇവിടെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാനാ കുറച്ചുകൂടി സുഖമാണ്. ഇവിടെ ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും നോക്കുമ്പോ ഇപ്പൊ എന്ത് ചെയ്യുന്നാല് ഒരു ബൈലാറ്ററൽ സിമെട്രി വരുന്നുണ്ട്, ഒരു ബൈലാറ്ററൽ സിമെട്രി വരുന്നുണ്ട്. പക്ഷെ ബൈലാറ്ററൽ സിമെട്രിയിൽ ഈ വയർ മാത്രം ഒരു സ്പെഷ്യൽ വയറാണ്. ആര്? ഈ വയർ, ഈ വയർ ദാ ഇവിടെ ഉണ്ട്. അതിലൂടെ ഒരു സെപ്പറേറ്റ് കറണ്ട് തന്നെ വയ്യായിട്ട് കൂടെ പാസ് ചെയ്യും, വേറെ ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ല, ഒറ്റ ഒരു ഒബ്സ്ട്രക്ഷൻ ഉള്ളു. ഇതിലൂടെ പാസ് ചെയ്യുന്നതിന് സിമിലർ ആയിട്ട് ഈ രണ്ട് വയറിന്റെ മിറർ ഇമേജുകളാണ് ഈ രണ്ട് വയറുകൾ. ഈ രണ്ട് വയറുകളുടെ മിറർ ഇമേജ് ആണ് ഈ രണ്ട് വയറുകൾ. അതുകൊണ്ട് ഇവിടുന്ന് ഇവിടുന്ന് എക്സ് എക്സ് കറണ്ട് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന എക്സ് എക്സ് കറണ്ട് തന്നെ. നമുക്ക് എക്സ് എക്സ് വരാൻ കാരണം എന്താണെന്നാല് ഈ വരുന്ന വയറിന് പിന്നെ രണ്ട് വയറിനുള്ളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഈ വരുന്ന വയറിനും പിന്നെ രണ്ട് വയർ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കി നോക്ക്, ഈ വയറ് രണ്ട് വയർ കൂടെ വരുന്ന കറണ്ടിനെയാണ് കയറ്റുന്നത്, ഈ വയറും രണ്ട് വയർ കൂടെ വരുന്ന കറണ്ടിനെയാണ് കയറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതും ഇതും എക്സും 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 ആണ്. നോക്കി നോക്ക്, ഇവിടെ ഇപ്പം ഞാൻ കറണ്ടിനെ കാണിച്ചു, കറണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും നോക്കി നോക്ക് അത് എവിടെയെങ്കിലും മറ്റേ റൂളിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ. നോക്കി നോക്ക്, ഇവിടെ എക്സ് ബൈ ടു കറണ്ട്, ഇതിലൂടെ എക്സ് ബൈ ടു കറണ്ട് എക്സ് അല്ലെ ആണ്, ഈ എക്സ് കറണ്ട് പിന്നെ എക്സ് ബൈ ടു ആയിട്ട് പോയി ആണ്. ഇനി ഇവിടെ എക്സ് ബൈ ടു ഇവിടെ എത്തുമ്പോ എക്സ് അല്ലെ, ഇവിടെ എക്സ് ബൈ ടു ഇവിടെ എക്സ് ബൈ ടു ഇവിടെ എക്സ് അല്ലെ. നോക്കി നോക്ക്, കറണ്ട് പാറ്റേണിൽ എന്തെങ്കിലും ഞാൻ തെറ്റ് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാൻ തന്നാല് ഇതാ ഈ പോയിന്റും ഈ പോയിന്റും ഒരേ പൊട്ടൻഷ്യൽ ആണ്. കാരണം കറണ്ട് സെയിം ആണ്, റെസിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ ഇതിന് രണ്ടിനോട് ഫ്യൂസ് ചെയ്തു, ഇതിന് രണ്ടിനോട് ഫ്യൂസ് ചെയ്തു. അപ്പൊ ഇതിന് രണ്ടിനോട് ഫ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു തന്നാല് ഈ രണ്ട് വയറുകൾ ഇതാ ഇവിടെ, ഈ രണ്ട് വയറുകൾ ഇവിടെ. ഇനി നമ്മളുടെ സി എന്ന് പറയുന്ന ടെർമിനൽ ഇവിടെ ഉണ്ട്. അപ്പം ആ സി എന്ന് പറയുന്ന ടെർമിനൽ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ഇത് രണ്ട് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് വയറും എന്താവും, കൂട്ടി വയ്ക്കും ഇവിടെ. ഈ രണ്ട് വയറുകളാണ് നമ്മളുടെ ഈ രണ്ട് വയറുകൾ. ഇമാജിൻ ചെയ്യണം, നിങ്ങൾ വീഡിയോ എടുത്ത് ഒന്നുകൂടി കണ്ടു നോക്കേണ്ടി. പിന്നെ ഇത് സി ഡി ആണെങ്കിൽ ദാ ഇത് സി ഡി, സി ഡി ഇതവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ദാ ഈ ഒരു വയറുണ്ട്, ആ വയറ് എക്കും ബിക്കും അക്രോസ് ആയിട്ടാണ്, എക്കും ബിക്കും അക്രോസ് ആയിട്ട്. ഞാൻ പിന്നെ ആദ്യം വരയ്ക്കാൻ മറന്നുപോയി, പിന്നെ വരച്ചത് ഓർമ്മ ഉണ്ടാവും. ഇവിടെയും ഒരു വയറുണ്ട് ഏറ്റവും ബാക്കിലുള്ള, അത് എക്കും ബിക്കും അക്രോസ് ആയിട്ടാണ്, എക്കും ബിക്കും അക്രോസ് ആയിട്ടുള്ള ഇവിടെ. പിന്നെ അതിന് സോൾവ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മള്
അടുത്ത ഒരു സിറ്റുവേഷൻ, അടുത്ത സിറ്റുവേഷനെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഒക്കെ പഠിച്ചിട്ടില്ലേ? പൊട്ടൻഷ്യൽ ഉണ്ട്. വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ, ബേസിക് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യലിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള എക്സ്പ്രഷൻ ഉണ്ടാവും V is equal to W by Q. What is the definition of potential? Potential is the work done to bring a unit positive charge from infinity to a particular point. Potential is the work done to bring a unit positive charge from infinity to a particular point. What is it? Potential due to a point charge and expression. Potential due to a point charge. 1 by 4 pi epsilon 0 Q by R. What is it? 1 by 4 pi epsilon 0 Q by R. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. ആ പ്ലസ് ക്യൂ ചാർജിന് നമുക്ക് ആ പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാ പാസ് ചെയ്യാം? പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ്, കുഴപ്പമില്ലല്ലോ. ഇതായി പാസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ് വെച്ചോ. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ മേലെ നമ്മൾ വെറുതെ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ലെറ്റ് മീ ടേക്ക് എ പോയിന്റ് എ ഓവർ ഹിയർ, ബി ഓവർ ഹിയർ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, എയിലും ബിയിലും ഒരേ പൊട്ടൻഷ്യൽ ആണോ ഡിഫറെന്റ് പൊട്ടൻഷ്യൽ ആണോ? എയിലും ബിയിലും ഒരേ പൊട്ടൻഷ്യൽ ആണോ ഡിഫറെന്റ് പൊട്ടൻഷ്യൽ ആണോ? ആണ് വെച്ചോ, ഇത് വി ബി ആണ് വെച്ചോ, എവിടെയാണ് കൂടുതൽ പൊട്ടൻഷ്യൽ? വി എ ആണോ? വി എ ഇസ് ഗ്രേറ്റർ. അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യും. അതായത് ഇഫ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇഫ് ഐ എം മാർക്കിംഗ് എ പോയിന്റ് എ ബി ആൻഡ് സി, ക്യാൻ യു സേ വിച്ച് പോയിന്റ് ദ പൊട്ടൻഷ്യൽ ഇസ് ഹയസ്റ്റ്? എ. VA greater than VB and which is greater than VC. ഇനി ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്. ആൻഡ് ലെറ്റ്സ് സേ ദിസ് ഇസ് സി, ദിസ് ഇസ് ഡി ആൻഡ് ദിസ് ഇസ് എഫ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ? സി. ഇവിടെ എന്ത് ചെയ്യുന്നാല് നീ ഇപ്പൊ മൈനസ് ക്യൂ ചാർജ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ടാണ്, പക്ഷെ അത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവൂലേ? നെഗറ്റീവ് ആവൂലേ? അതായത് വർക്ക് വർക്ക് ഡൺ ബൈ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ സിസ്റ്റം ഉണ്ടല്ലേ, ഇല്ലേ? അപ്പം നിങ്ങള് ഓർത്ത് വെക്കേണ്ട ഒരു ഐഡിയ, അതായത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറഞ്ഞോളൂ. അത് ഓർത്ത് വെച്ചു, ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറയും. ഇനി മൈനസ് ക്യൂ ചാർജ് ആണ്, അവിടെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ് കേട്ടോ, അതുകൊണ്ടാണ്. എന്തായാലും ഇവിടെ നോക്കിക്കോ, ഇഫ് യു ആർ ഹാവിംഗ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, ദിസ് ഇസ് ദ electric field lines passing, and let's say there is a point A, point B, point C. ningal ningalde paper il alle nammalde printed aayittu thanna saanathile handwritten note undille, idile comment about VA VB VC pare. ivade VA equal to VB, VA equal to VB, and which is greater than greater than VC. മനസ്സിലായോ? എന്തുകൊണ്ടാ? A യും B യും ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരേ ഡിസ്റ്റൻസിലാണ്, ഇലക്ട്രിക് ഫീൽഡ് ഒരേ ഡിസ്റ്റൻസിലാണ്. VA VB യും ഈക്വൽ ആണ്. VC എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കുറച്ചുകൂടി എടുത്തേക്കാണ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിൽ കുറച്ചുകൂടി എടുത്തേക്കാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കുറയുക ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പം ഇതൊന്ന് ഓർത്ത് നോക്കുക. ഇതേമാതിരി ചില എൻട്രൻസ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പം ഇത് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാന്നാല്, ഇഫ് വി ആർ ഹാവിംഗ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്,
ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. സ്ക്വയറിന്റെ വേർട്ടെക്സില് 10 കൂളും ചാർജ് വെച്ചിട്ടുണ്ട്. എല്ലാ വേർട്ടെക്സിലും 10 കൂളും ചാർജ് വെച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ? വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ? ചോദ്യം മനസ്സിലായോ? ഒരു സ്ക്വയർ ഉണ്ട്, സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്, സ്ക്വയറിന്റെ എല്ലാ വേർട്ടെക്സിലും 10 കൂളും ചാർജ് വെച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ? അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന ബേസ് കോൺസെപ്റ്റ് എന്താ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്? V is equal to 1 by 4 pi epsilon 0 q by r, അല്ലെങ്കിൽ k q by r. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? അപ്പൊ ഇവിടെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഞാൻ പറയും 4V ആയിരിക്കും. മനസ്സിലായോ എന്തുകൊണ്ടാണ്? ചോദ്യം മനസ്സിലായോ? ചോദ്യം എന്താ? ഒരു സ്ക്വയർ ഉണ്ട്, സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്, സ്ക്വയറിന്റെ ഓരോ വേർട്ടെക്സിൽ 10 കൂളും ചാർജ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എത്രയാ? സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ എക്സ്പ്രഷൻ അറിയാം. വി നോ ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്താ? 1 by 4 pi epsilon 0 q by r ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഏതെങ്കിലും ഒരു ചാർജ് മാത്രം, ഈ 10 കൂളും ചാർജ് ആണ് നമ്മളുടെ ക്യു, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ആർ. അങ്ങനെയാണെങ്കിൽ ഈ 10 കൂളും ചാർജ് നിന്ന് ആർ ഡിസ്റ്റൻസിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? അത് തന്നെ ആയിരിക്കുമല്ലേ ഈ 10 കൂളും ചാർജ് നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ആർ തന്നെ ആയിരിക്കുമല്ലേ? ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസും ആർ തന്നെ അല്ലേ? ആണ്. ഈ ഡിസ്റ്റൻസും ആർ തന്നെ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ആറ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇത് 2 സെന്റിമീറ്റർ ആണ്, ഇത് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാ? പൈത്തഗോറസ് തിയറം പ്രകാരം, പൈത്തഗോറസ് തിയറം പ്രകാരം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ എന്ത് ചെയ്യാം? ആ 2√2 എന്ന് കിട്ടും. എങ്ങനെയാന്ന് മനസ്സിലായോ? എങ്ങനെ കിട്ടി? പൈത്തഗോറസ് തിയറം പ്രകാരം നമ്മള് ഈ സൈഡ് 2 ആണ്, ഈ സൈഡ് 2 ആണെങ്കിൽ ഈ സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2² + 2² അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് 2√2. അപ്പം ഈ സൈഡ് 2√2 ആണ്, ഈ സൈഡ് 2√2 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് 2√2/2. ഈ ഡിസ്റ്റൻസ് 2√2/2 ആണെങ്കിൽ എന്ത് കിട്ടും? √2 ആണോ? അപ്പം ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 4 × 1/4 kq/r എന്നിട്ട് അതിനെ 4 × k പകരം കൊടുക്കാം. കെ 9 × 10⁻⁹ അല്ലേ? 1 by 4 pi epsilon 0 വില 9 × 10⁻⁹ ഇൻറ്റു ക്യൂ. ക്യൂ എത്രയാ? ക്യൂ 10 അല്ലേ? ഡിവൈഡഡ് ബൈ ആർ. ആർ എത്രയാ? √2 സെന്റിമീറ്റർ ആണ്. അപ്പൊ √2 × 10⁻². സിംപ്ലിഫൈ ദ ആൻസർ കിട്ടും. ഞാൻ ഫെർദർ സിംപ്ലിഫിക്കേഷൻ നടത്തുന്നില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഇത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്, സിൻസിയർ ആയിട്ട് നിങ്ങൾക്ക് അത് വോയിസ് ഓൺ ആക്കിയിട്ട് ഇല്ല മനസ്സിലായില്ല എന്ന് പറയാൻ മടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് സെക്ഷനിൽ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഇനി വെറുതെ അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനില് ഇവിടെ +10, ഇവിടെ -10, ഇവിടെ +10, ഇവിടെ -10, ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ എത്ര? സീറോ. പൊട്ടൻഷ്യൽ സീറോ. എന്താ അത്? എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ +10 കൊണ്ടുള്ള പൊട്ടൻഷ്യൽ വി ആണ്. ഈ +10 പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ V+V ചെയ്തു. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതിനോടുള്ള പൊട്ടൻഷ്യൽ വി, ഇതിനോടുള്ള പൊട്ടൻഷ്യൽ വി. ഇനി ഈ -Q ചാർജിനോടുള്ള പൊട്ടൻഷ്യൽ -V ആയി. അതേമാതിരി ഈ -Q -10 ചാർജിനോടുള്ള പൊട്ടൻഷ്യൽ -V. അപ്പം V+V -V -V ആണെങ്കിൽ ദാറ്റ് ഈസ് ഇക്വൽ ടു ടോട്ടൽ പൊട്ടൻഷ്യൽ സീറോ. ഓക്കേ, ഇനി ഇതേ രീതിയിൽ നമുക്കൊരു സ്ക്വയറിന് വേറെ റെക്ടാംഗിളിനെ വെച്ച് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. റെക്ടാംഗിളിനെ വെച്ച് ചോദിക്കുകയാണെന്നാല് ഈ ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ ആണ്, ഈ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആണ്. ഇനി എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്?
ഒരു 10 മൈക്രോകൂളും ചാർജ് ആണ് എല്ലാ സ്ഥലത്തും വെച്ചത്. ചെയ്തൂടെ? ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. വിൽ യു ബി ഏബിൾ ടു സോൾവ് ഇറ്റ്? പറ്റൂലേ? പറ്റില്ലേ. അതപ്പോ എങ്ങനെയാ ചെയ്യാം? അപ്പം ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും, എന്നിട്ട് സോൾവ് ചെയ്യും അല്ലേ. അപ്പം എന്തായാലും ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതൊന്ന് വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് നോക്കേണ്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി, വാട്ട് ഇസ് പൊട്ടൻഷ്യൽ എനർജി? The total work done in assembling a charge system into a vacant space. ഒരു വാക്കൻ സ്പേസിലേക്ക് ചാർജ് സിസ്റ്റത്തിനെ അസംബിൾ ചെയ്യാനുള്ള വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിക്ക് പൊട്ടൻഷ്യലുമായിട്ടുള്ള ബന്ധം പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണ് പൊട്ടൻഷ്യൽ എനർജി. ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വർക്ക് തന്നെയാണ്, അങ്ങനെയും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് സിസ്റ്റം ഇസ് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്, ഓർ പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ അസംബ്ലിംഗ് എ ചാർജ് ഇൻറ്റു എ വാക്കൻറ് സ്പേസ്. ഇനി Q1, Q2 R ഡിസ്റ്റൻസിൽ വെക്കുകയാണ്, രണ്ട് ചാർജുകളെ R ഡിസ്റ്റൻസിൽ വെക്കുകയാണെങ്കിൽ ആ ടു ചാർജ് സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q1 Q2/R. പഠിച്ചിട്ടുണ്ടോ? അതേപോലെ ഇഫ് വി ആർ ഹാവിംഗ് 3 charges Q1 Q2 Q3, മൂന്ന് ചാർജുകൾ ഉണ്ട്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R12, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R13, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R23, ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 R12 Q1 Q3 R13 Q2 Q3 R23. പഠിച്ചിട്ടില്ലേ? ഉണ്ട്. ഇതേപോലെ 4 charges ഒരു സിസ്റ്റം ഉണ്ട്, Q1 Q2 Q3 Q4, 4 charges സിസ്റ്റം ഉണ്ടെങ്കിൽ ആ 4 charges സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4πε0 കെ നേരത്തെ കെ ഇൻറ്റു Q1 Q2 R12 Q1 Q3 R13 Q2 Q3 R23. ദാ ഈ ആൾക്കാരൊക്കെ മുഴുവനായി എഴുതി വെച്ചു. അതിനുശേഷം Q1 Q4/R14 Q2 Q4/R24 Q3 Q4/R34. ഓക്കെ, അപ്പം ഇതില് ഒരു ടേമാണുള്ളത് വെച്ചാല് ഇതില് 3 terms ഉണ്ട്, ഇതിലോ 6 terms ഉണ്ട് അല്ലേ, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ 4 charge സിസ്റ്റം വിച്ച് ഇസ് അസംബിൾഡ് അറ്റ് ദ വെർട്ടെക്സ് ഓഫ് എ സ്ക്വയർ ഓഫ് R ഡിസ്റ്റൻസ്. അതായത് നമുക്ക് ഇവിടെ 4 charges ഉണ്ട്, ആ 4 charges ഒരു R ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ക്വയറിന്റെ വെർട്ടെക്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. കാണുന്നില്ലേ? ആ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ട്, അത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ ഒരു ന്യൂമറിക്കലിന്റെ രൂപത്തിലാക്കുകയാണെങ്കിൽ ഒരു 2 microcoulomb ചാർജ് ആണ് ഓരോ വേർട്ടെക്സിലുള്ളത് കേട്ടോ. 2 microcoulomb ചാർജ് ആണ് അറ്റ് ഈച്ച് വേർട്ടെക്സ്. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് ഞാൻ വെറുതെ പറയട്ടെ 10 centimeter. ഇതിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. ഈ ഇതിന്റെ ജനറൽ ഫോർമുലയും നിങ്ങൾ പറയണം, ഈ ഇതിന്റെ ആൻസറും നിങ്ങൾ ചെയ്യണം. ഞാനിപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പം നമുക്ക് അതിന്റെ കാര്യങ്ങൾ. Sir, audio is not clear. How 4V? ഏതിനായിരുന്നു 4V വന്നത്? ഇതല്ലേ, അതായത് ഇവിടെ അല്ലേ, അതായത് ഒരു ചാർജിന്റെ പൊട്ടൻഷ്യൽ, ഒരു ചാർജ് എന്ന് ഇവിടേക്കുള്ള ദൂരം R ആണ്, ഈ ചാർജിനെ കൊണ്ട് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ V ആണെങ്കിൽ അതേ പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും ഇവിടേക്കും 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 ഒക്കെ.
പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പൊട്ടൻഷ്യൽ അപ്പൊ ഡയറക്ഷൻ ഒന്നുമില്ല, ഡയറക്ഷൻ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ന്യൂമറിക്കലായിട്ട് ആഡ് ചെയ്താൽ മതി. അതായത് നീ ഇപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ഒറ്റയൊരു ചാർജിന്റെ ആറ് ഡിസ്റ്റൻസ് ഉള്ള പൊട്ടൻഷ്യൽ ബി ആണെങ്കിൽ അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഈ ചാർജിനോടുള്ള പൊട്ടൻഷ്യലും, അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഈ ചാർജിനോടുള്ള പൊട്ടൻഷ്യലും, അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ ചാർജിനോടുള്ള പൊട്ടൻഷ്യലും. അതുകൊണ്ടാണ് നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് V plus V plus V plus V എന്ന് എഴുതാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത വീഡിയോ ചെയ്യണം. അടുത്ത വീഡിയോന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ ഉത്തരന്നിട്ട് ഈ ഇപ്പൊ തന്ന ചോദ്യം വർക്ക്ഔട്ട് ചെയ്യണേ. ഓക്കെ.